മുൻ മുഖ്യമന്ത്രിയും AICC ജനറൽ സെക്രട്ടറിയുമായ ഉമ്മൻചാണ്ടിക്ക് ഷാർജയിൽ സ്വീകരണം നൽകി. സെമി ഫൈനലിൽ തോറ്റ മോദിയും വിജയിച്ച രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള മത്സരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. UAE സന്ദർശിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ദുബൈയിൽ സ്വീകരണം ഒരുക്കുന്നതിന് മുന്നോടിയായി എത്തിയ ഉമ്മൻചാണ്ടിക്ക് ഗംഭീര സ്വീകരണമാണ് ഷാർജയിൽ ഒരുക്കിയത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ കമ്മ്യൂണിറ്റി ഹാളിൽ തിങ്ങി നിറഞ്ഞ നൂറുകണക്കിന് പേരെ സാക്ഷിയാക്കിയായിരുന്നു സ്വീകരണ പരിപാടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രസംഗം. സെമിഫൈനലിൽ തോറ്റ മോദിയും വിജയിച്ച രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള മത്സരമാണ് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അത് സെമിഫൈനലാണ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനലാണ് എന്ന് പറഞ്ഞു. സെമിഫൈനലിൽ നമ്മൾ ജയിച്ചു, രാഹുൽ ഗാന്ധി നയിച്ചു, ജനാധിപത്യം ജയിച്ചു. മൂന്ന് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഇന്ന് ഗവൺമെന്റ് രൂപീകരിച്ചു. BJPക്ക് ഒരു സംസ്ഥാനവും കിട്ടിയില്ല. അങ്ങനെ സെമിഫൈനലിൽ ജയിച്ച രാഹുൽ ഗാന്ധിക്കും സെമിഫൈനലിൽ തോറ്റ നരേന്ദ്രമോദിയും തമ്മിൽ നടക്കാൻ പോകുന്ന ഫൈനൽ മത്സരത്തിൽ പൂർണ്ണ ജയം പൂർണ്ണമായി ഉറപ്പാക്കുന്നതിന് ഒന്നാമത്തെ സ്റ്റെപ്പ് ഈ ദുബായിയാണ്. ഒരു കേന്ദ്രമന്ത്രി പോലും അല്ലാതിരുന്ന സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇല്ലാത്ത ഹെലികോപ്റ്റർ കഥകൾ പറഞ്ഞ് മോദിയും BJPയും ഭീഷണിപ്പെടുത്തുകയാണെന്നും ഉമ്മൻചാണ്ടി ആരോപിച്ചു. ഇൻഗാസ് UAE പ്രസിഡന്റ് മഹാദേവൻ വാഴശ്ശേരിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ AICC സെക്രട്ടറി ഹിമാൻഷു വ്യാസ്, KPCC ജനറൽ സെക്രട്ടറി എൻ സുബ്രഹ്മണ്യൻ, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് EP ജോൺസൺ, ജനറൽ സെക്രട്ടറി അബ്ദുള്ള മല്ലിശ്ശേരി, പുന്നക്കൻ മുഹമ്മദ് അലി തുടങ്ങിയവർ പങ്കെടുത്തു. NTV ഷാർജ.